പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ATK മോഹൻ ബഗാൻ മത്സരത്തിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂവും ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു ലൈനപ്പുമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്തു വെക്കുക. ISLൽ ഈ വരുന്ന ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാനെ നേരിടുന്നത്. നിലവിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISLലെ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തും ATK മോഹൻ ബഗാൻ ISLലെ പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. സീസണിൽ ഇതിനോടകം തന്നെ 8 മത്സരങ്ങളാണ് ATK മോഹൻ ബഗാൻ വിജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ 7 മത്സരങ്ങളും വിജയിച്ചു. സീസണിൽ ആകെ 2 മത്സരങ്ങൾ മാത്രമാണ് ATK മോഹൻ ബഗാൻ പരാജയപ്പെട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. സസ്പെൻഷനിലായിരുന്ന താരങ്ങൾ തിരിച്ചു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമേകും. ഈ സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാനെ നേരിട്ടപ്പോൾ മത്സരത്തിൽ ATK മോഹൻ ബഗാൻ 4-2 എന്ന സ്കോറിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഈ ഒരു സീസണിൽ 31 ഗോളുകൾ സ്കോർ ചെയ്യുകയും 22 ഗോളുകൾ വാങ്ങുകയും ചെയ്ത ടീമാണ് ATK മോഹൻ ബഗാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 21 ഗോളുകൾ സ്കോർ ചെയ്യുകയും 15 ഗോളുകൾ വാങ്ങുകയും ചെയ്തു. 7 ഗോളുകളുമായി ലിസ്റ്റൺ കോളാക്കുകയാണ് ATK മോഹൻ ബഗാൻ്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ. 5 ഗോളുകളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ആൽവാരോ വാസ്കസ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ. നിലവിൽ ATK മോഹൻ ബഗാന് 29 പോയിൻറ്റും കേരള ബ്ലാസ്റ്റേഴ്സിന് 26 പോയിൻറ്റുമാണ് ഉള്ളത്. സീസണിലെ നിലനിൽപ്പിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. സീസണിൽ 3 മത്സരങ്ങളിൽ മാത്രമേ ATK മോഹൻ ബഗാന് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ മത്സരം ഉൾപ്പെടെ 6 മത്സരങ്ങളിൽ ഈ സീസണിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കി. നിലവിൽ ISLൽ പരാജയമറിയാതെ 11 മത്സരങ്ങളാണ് ATK മോഹൻ ബഗാൻ പിന്നിട്ടത്. ഈ ഒരു റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുമോ എന്നതും കണ്ടറിയാം. ഇനി ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു ലൈനപ്പ് നോക്കാം. ഗോൾ കീപ്പറായി പ്രപ്ഷികാൻ ഗിൽ, ഡിഫൻഡർമാരായി നിഷു കുമാർ, മാർക്കോ ലെസ്കോവിച്ച്, ബിജോയ് വർഗീസ്, ഹർമൻജോത് ഖബ്ര. കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷനായിരുന്ന ഖബ്രയും ലെസ്കോവിച്ചും ലൈനപ്പിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മിഡ്ഫീൽഡിൽ അഡ്രിയാൻ ലൂണ, ജാക്സൺ സിംഗ്, പൂറ്റിയ, സയ്യിദ് അബ്ദുൽ സമദ്. ഫോർവേഡുമാരായി ആൽവാരോ വാസ്കസും ജോർജ് പിരാര ഡിയാസും. ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുക. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ATK മോഹൻ ബഗാൻ മത്സരത്തിൽ ആര് എത്ര ഗോളിന് വിജയിക്കുമെന്നതും കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.